എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇരുമ്പ് പാത്രങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം നോക്കാം. അപ്പം നമ്മളെല്ലാവരും ഇരുമ്പ് പാത്രങ്ങളിലൊക്കെ ഭക്ഷണമൊക്കെ പാകം ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് പലർക്കും ഒരു തലവേദനയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഓർഗനൈസിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഇരുമ്പ് പാത്രങ്ങളുണ്ട്. ഞാൻ കൂടുതലും ഇരുമ്പ് പാത്രങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനും ഇത് നല്ലതാണ്. അപ്പം നോൺ സ്റ്റിക് പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കാറുണ്ട്. പിന്നെ തീരെ ഉപയോഗിക്കാറില്ല എന്നല്ല, ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. പക്ഷേ കൂടുതലും ഇരുമ്പ് പാത്രങ്ങൾ, അതുപോലെ മൺചട്ടികൾ, സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇരുമ്പ് പാത്രങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് അതായത് ഇതുപോലുള്ളൊരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കുഴിയുള്ള, അതായത് കുറച്ച് ആഴത്തിലുള്ളൊരു ട്രേ ആണ്. അപ്പം ഇങ്ങനത്തെ ട്രേ ആണെങ്കിൽ നമുക്ക് ഇരുമ്പ് പാത്രങ്ങൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ഒരു ട്രേ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പാത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. ഈ ട്രേയുടെ ഉള്ളിലായിട്ട് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കും. കാരണം നമ്മൾ എല്ലാ പാത്രങ്ങളിലും തന്നെ എണ്ണ പുരട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എണ്ണ ആ പാത്രങ്ങളിൽ ഉള്ള എണ്ണ നമ്മുടെ ഈ ട്രേയിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങി പിടിച്ചിരിക്കും. പിന്നെ അത് കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് പേപ്പർ ഇതിൻ്റെ അടിയിലായിട്ട് ഒന്ന് വിരിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഇരുമ്പ് പാത്രങ്ങൾ എടുത്ത് വെക്കും. അപ്പോൾ ന്യൂസ് പേപ്പർ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും മാറ്റി കൊടുത്താൽ മതി. അധികം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഇത് പോട്ട് ഓർഗനൈസറിലായിരുന്നു ഇരുമ്പിൻ്റെ പാത്രങ്ങളെല്ലാം തന്നെ വെച്ചിരുന്നത്. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ അതിൽ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ചീനച്ചട്ടിയുടെ കടിയിലായിട്ട് നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുമല്ലോ. അപ്പോൾ എണ്ണ ഇരുമ്പിൻ്റെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെയിലാണ് ചീനച്ചട്ടികളെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവാറില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് വേണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ ഓരോ ലെയറിലും വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാറാണ് പതിവ്. പിന്നെ എൻ്റെ കയ്യിൽ ചീനച്ചട്ടികൾ മാത്രമല്ല, അല്ലാതെ കുറച്ച് പാനുകളും ഉണ്ട്. അപ്പോൾ പാനുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കെന്തോ അത് അത്ര ഭംഗിയായിട്ട് തോന്നാറില്ല അതിൻ്റെ മുകളിലായിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ പാനുകൾ ഇപ്പോഴും ഞാൻ പോട്ട് ഓർഗനൈസറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചീനച്ചട്ടി വെക്കുന്ന അത്ര ബുദ്ധിമുട്ട് നമുക്ക് പാനുകൾ വെക്കുമ്പോൾ ഇല്ല. പാനുകളുടെ അടിഭാഗം ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അതിൽ വെക്കാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ അടിയിൽ അങ്ങനെ എണ്ണ ഒഴുകി വരുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. ചീനച്ചട്ടികളിലാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു പോട്ട് ഓർഗനൈസറിലാണ് നമ്മുടെ പാനുകളും അതുപോലുള്ള ദോശ തവയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാനൊക്കെ സുഖമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഈസിലി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ചീനച്ചട്ടികളും വെക്കാട്ടോ, ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷേ എനിക്കെന്തോ ആ ഒരു മെത്തേഡ് ഓഫ് ഓർഗനൈസിങ് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് സംഭവങ്ങളെല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ എണ്ണയുടെ പ്രശ്നമൊന്നുമില്ല, ഉറുമ്പിൻ്റെ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് ഓർഗനൈസിങ് ആണ് എൻ്റേത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യോ, ഇരുമ്പ് പാത്രങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.